ഹായ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ അവസാനം ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു പഠനയാത്രയ്ക്ക് പോകുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും പഠനയാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ എങ്ങനെ തയ്യാറാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ പാഠപുസ്തകം നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ യാത്രയ്ക്ക് മുൻപ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠനയാത്ര പോകാൻ തീരുമാനിച്ചാൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എഴുതി നോക്കൂ അത് നമ്മളിന്ന് ക്ലാസ്സിൽ പരിചയപ്പെട്ടു എന്തൊക്കെ ചെയ്യണം യാത്രയ്ക്ക് മുമ്പ് പോകേണ്ട സ്ഥലം നിശ്ചയിക്കൽ യാത്രയുടെ തീയതി തീരുമാനിക്കൽ പങ്കെടുക്കുന്നവരെ അറിയിക്കൽ വാഹനം ഏർപ്പെടുത്തൽ ആവശ്യമായ സാധന സാമഗ്രികൾ ഒരുക്കാൻ നിർദ്ദേശം നൽകൽ അല്ലെങ്കിൽ നമുക്ക് ഒരുക്കി വയ്ക്കാം ഇനി പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക ഇതൊക്കെയാണ് യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത പ്രവർത്തനം വിവരണം തയ്യാറാക്കുക എന്നതാണ് അപ്പോൾ ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം നമുക്ക് നോക്കാം യാത്ര പോയ സ്ഥലങ്ങൾ യാത്ര പുറപ്പെട്ട സമയം തിരിച്ചെത്തിയ സമയം സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ മനുഷ്യൻ ഭൂപ്രകൃതി മറ്റു പ്രത്യേകതകൾ ആകർഷിച്ച കാഴ്ചകൾ അനുഭവങ്ങൾ ഇവയൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഇനി നല്ല ഒരു തുടക്കമുണ്ടാകണം ഉചിതമായ ഭാഷയായിരിക്കണം ഖണ്ഡികാകരണം വേണം അതായത് നമ്മൾ പാരഗ്രാഫായിട്ട് എഴുതില്ലേ ഖണ്ഡികയായിട്ട് എഴുതുക അടുത്തത് ആശയ ക്രമീകരണം വേണം ഇത്രയും കാര്യങ്ങളാണ് ഒരു യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനൊരു യാത്രാവിവരണിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്കായി പരിചയപ്പെടുത്താം ഒരു കന്യാകുമാരി യാത്ര കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ വീട്ടുകാരും ചേർന്ന് കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര നടത്തി വൈകുന്നേരം മൂന്ന് മണിക്കുള്ള ട്രെയിനിലാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് അഞ്ച് മുപ്പതായപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിലെത്തി ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള അറ്റത്തുള്ള മുനമ്പ് അറബിക്കടലിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും സംഗമസ്ഥാനം പുലരിയിൽ കന്യാകുമാരി മുനമ്പിൽ നിന്ന് കാണുന്ന സൂര്യോദയവും വൈകിട്ട് അറബിക്കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അസ്തമയവും കാണുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ആഗ്രഹം പോലെ തന്നെ സൂര്യാസ്തമയം വളരെ നന്നായി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു അന്ന് രാത്രിയിൽ ഞങ്ങൾ അമ്മാവൻ്റെ വീട്ടിലാണ് താമസിച്ചത് അവിടെ നിന്ന് രുചികരമായ കടൽ മത്സ്യങ്ങൾ കൂട്ടി ഞങ്ങൾ ആഹാരം കഴിച്ചു അതിരാവിലെ സൂര്യോദയം കാണാൻ പുറപ്പെട്ടു വർണ്ണനാതീതമായ സൂര്യോദയം കണ്ടതിന് ശേഷം ഞങ്ങൾ വിവേകാനന്ദ പാറയിലേക്കാണ് പോയത് കന്യാകുമാരി മുനമ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ രണ്ട് പാറകളിൽ ഒന്ന് ശ്രീ വിവേകാനന്ദ സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ധ്യാനിച്ചിരുന്ന പാറയാണിത് കന്യാകുമാരിയിൽ നിന്ന് കടലിലൂടെ ബോട്ട് യാത്ര ചെയ്താണ് ഇവിടെ എത്തിച്ചേരുന്നത് അവിടെ വിവേകാനന്ദ സ്വാമിയുടെ സ്മാരകവും അവിടെ ഒരു വും എന്നുള്ളത് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് പ്രിൻറ്റിങ് ആണ് കേട്ടോ തൊട്ടടുത്തുള്ള പാറയിൽ തിരുവള്ളുവർ പ്രതിമയും ഉണ്ട് നൂറ്റി മുപ്പത്തി മൂന്നടി ഉയരത്തിലുള്ള തിരുവള്ളുവർ പ്രതിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കന്യാകുമാരിയിൽ ചിലവഴിച്ച ഈ രണ്ട് ദിവസങ്ങൾ എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ഇനി നമ്മൾ തിരിച്ചെത്തിയ സമയമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ് ഞാനതൊന്നും എഴുതിയിട്ടില്ല നമ്മുടെ വിവരണം ഒരുപാട് ദീർഘിച്ചു പോകാത്ത രീതിയിൽ നിങ്ങൾ എഴുതി തയ്യാറാക്കുക ഇനി അടുത്ത പ്രവർത്തനം എസ് കെ പൊറ്റക്കാടിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ പാഠപുസ്തകത്തിൽ ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്നത്തെ വിക്റ്റേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പരിചയപ്പെടും അപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനും കവിയുമാണ് എസ് കെ പൊറ്റക്കാട്ട് എന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട് ജനിച്ചു അച്ഛൻ കുഞ്ഞിരാമൻ കോഴിക്കോട് ചാലപ്പുറം ഗണപതി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് നേടിയ ശേഷം കോഴിക്കോട്ടെ ഗുജറാത്തി വിദ്യാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് വർഷങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബോംബെയിലേക്കുള്ള യാത്രയിൽ നിന്നാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ അടിസ്ഥാനമായ ലോകസഞ്ചാരങ്ങൾ ആരംഭിക്കുന്നത് മലയാളത്തിന് ഏറെക്കുറെ നവീനമായ യാത്രാവിവരണ സാഹിത്യ ശാഖയ്ക്ക് എസ് കെയുടെ സംഭാവനകൾ വിലപ്പെട്ടതാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും ഡിലിറ്റ് ബിരുദം തുടങ്ങിയവ ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കി ഇദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പായിരുന്നു അത് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ വല്ലികാദേവി നാടൻ പ്രേമം പ്രേമശിക്ഷ മൂടുപടം വിഷകന്യക കറാമ്പൂ ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ കുരുമുളക് കബീന തുടങ്ങിയവ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുകൂടി മനസ്സിലാക്കിയിരിക്കുക നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുകയുമാവാം അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത് ഇനി നമ്മുടെ ഈ ചാനലിലൂടെ വരുന്ന എല്ലാ ക്ലാസ്സുകളും കാണുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ധാരാളം കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് ഹായ് പറയുകയാണ് അതോടൊപ്പം തന്നെ ചിലർ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് കമൻ്റിൽ അറിയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമൻ്റുകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നിങ്ങളും കൂടി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബിനി സിനോ അനബെല്ല റെന ടി കെ നിവേദ് പി അനന്തു എൻ അശ്വിൻ മിഷാൽ പി തൂബ അയന മനോജ് കാവ്യ അലോക അഭിനന്ദ അഭിഷേക് പി കെ അൻഷിത കെ ടി നിവേദ്യ ഷെസ്വാ ഫാത്തിമ സി ആവണി സന്തോഷ് എസ് സൻഹ അക്ബർ ലിയാന ഫാത്തിമ ഫാത്തിമ സിയ എം മുഹമ്മദ് ഹാഷിർ ആദിത് കൃഷ്ണ മരിയ ഷിജോ കൃഷ്ണപ്രിയ ആർദ്ര ആദിൽ എം കെ ബിയ മേരി ബാബു ദിയ സജി നഫീസ നദ സി പി ശരൺ നിവേദ് പി സാന്ദ്ര അയന മനോജ് ഷന ജാസ്മിൻ കാവ്യ രാജൻ ഋതുപർണ ശബരിനാഥ് സന്മയ ലംഹ ഫാത്തിമ അർഷിദ് മുഹമ്മദ് ആദിൽ രഞ്ജിത്ത് തീർത്ഥ ആവണി ഫാത്തിമ ഷഫ്ന ആത്മിക എ വി ആര്യനന്ദ രാഗേന്ദു ആർ വി അനുജയ അനുഖ അനുപ്രിയ അനിഖ മനുസ്മൃതി നിരഞ്ജന സുധിൻ ജാസ്മിൻ ഉജ്വൽ കൃഷ്ണ ഹാദിൽ വിനോം സി വി അനിക്സ് സജ്വ റഫ്ന നിത ഫാത്തിമ പവി ഐവിൻ ശ്രീകല കെ എസ് മരിയ സി എസ് ഹാദി ആര്യനന്ദ അമന ഫാത്തിമ ഷിഫ്ന ഫാത്തിമ മിൻഹ ലക്ഷ്മി ആർ കൃഷ്ണ വൈഗ കെ എ ശിവദ അനിരുദ്ധ് ദേവ് അശ്വിൻ രാജ്കെ സജയ് നിബേസ് അലി നഫീസ നദാസി പി മുസ്ലിഹ ഷിഹാന അളകനന്ദ തന്മയ ഷിഫ്ല ഫാത്തിമ ഹരിനാരായണൻ അനിരുദ്ധൻ ഫാത്തിമ സിഫ വി പി സേ എസ് വരുൺ അമേയ എസ് രഞ്ജിത്ത് അഞ്ജന പി ബി റിഫ് കെ ടി വൈകാലക്ഷ്മി കെ വി ഷിഫ പി നഫീസത്തുൽ മിശ്രിയ ഷിബ ബഷീർ ഷഹബാസ് അമീനുൽ അക്തർ എൻ നൂർബിന അഞ്ജന ഫാത്തിമ തെസ്നി നാഫിയ വൈഗ എം ജോഷ്വ ജസ്റ്റിൻ ആര്യനന്ദ ഫാത്തിമ തെസ്നി പി സെറ ഫാത്തിമ എൽസ ഷെഫിൻ ഹെർഷിൻ റിസിൻ അർച്ചന കെ രവി പ്രദുൽ കൃഷ്ണ അനന്യ എസ് സുജിഷ അക്ഷയ എൻ വി അതുൽചന്ദ്രൻ അജൻ കൃഷ്ണ അൻമരിയ വർഗീസ് വിഷ്ണുപ്രിയ മോക്ഷ എസ് നായർ ഷാഹിൻ ഹിബ ഖദീജ അലൻ കൃഷ്ണ ടി കീർത്തി അനൂപ് സുപ്രിയ മുഹമ്മദ് റിയാൻ സഞ്ജന മിഥ നർജിസ് കാർത്തിക എം പാർവതി എം അമേയ വിമേഷ് അന്ന തോമസ് അബ്ദുള്ള നിവേദിത സജോ ജോജു ഭസ്മിത ദേവശ്രീ വി എസ് ഷാനിതർ അദ്വൈത ഫാത്തിമ മസിയ ധനിഷ് ഷഹീൻ അലിയ സുൽത്താന അൽഫിയ ഫാത്തിമ എം കെ അബിൻറ്റ സെൻഹ ജസ്വിൻ അശ്വന്ത് രാജ് കെ അഫിയ അനസ് ജസ്വിൻ അഹ്മാൻ അനുശ്രീ നസ്രിയ ഗിഫ്റ്റി പി വിൻസെൻറ്റ് ജിന പ്രവീൺ എം ആദിലക്ഷ്മി കെ എസ് അനന്യ വി ആൻമരിയ ഷിജു മുസ്ലിഹ അലിന ജോർജ് നെയ്സ ഫാത്തിമ എ കെ ബിജിമോൾ ബിനോയ് ജൂവൽ ശ്രീബാല കെ പി തബീന ആസിഫ് എസ്സാർ അഹ്ന സന ഫാത്തിമ അലീന എ എൽ സുപ്രിയ ആദിദേവ് കെ ബി ഷീബ സജീർ നിബ്ര സി പി ബിനി ഡിനോബ് ആൻഡ് അനാമിക ഇനിയും ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഹായ് പറയാൻ പറയുമ്പോൾ പേര് എഴുതാൻ മറന്നു പോവരുത് ചില കുട്ടികൾ പേര് എഴുതുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനും സാധിക്കുന്നില്ല അപ്പോൾ പുതിയ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം